തനിമയുടെ രാഗം വചനധ്യാനത്തിനായിട്ട് ലഭിച്ച വേദഭാഗം നമ്മൾ വിശുദ്ധ ഏവൻഗ്യൂരനായിട്ട് വായിച്ച് കേട്ടല്ലോ. നമുക്ക് അറിയാം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം മാത്രം വായിക്കുന്നു. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, വിശുദ്ധനായിരിക്കുന്ന അങ്ങേ സ്തുതിപ്പാനും ആരാധിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് നിന്റെ വചനം നിന്റെ ശബ്ദം ശ്രവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ തരുന്ന ദൈവകൃപകൾക്കും കരുണകൾക്കും ഒക്കെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബലഹീനായിരിക്കുന്ന അടിയന്റെ നാവോടുകൂടെ ഇരുന്നാട്ടെ. യേശു നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഇന്ന് സഭയായിട്ട് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം തന്നിരിക്കുന്ന വേദഭാഗം ആളത്തത്തിന്റെ പൂർണ്ണത നൽകുന്ന ആരാധന എന്നുള്ള വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ വായിച്ച് കേട്ടല്ലോ നോമിന്റെ ഈ ഞായറാഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്നത് കൂനിയായ സ്ത്രീയുടെ ജീവിതത്തെ കുറിച്ചാണ്. അതുകൊണ്ട് എന്താ ഈ സ്ത്രീയുടെ അവസ്ഥയെന്ന് പറയുന്നത്? ഈ സ്ത്രീയെ സംബന്ധിച്ച് മറ്റുള്ളവരെ ശരിക്ക് കാണുവാൻ സാധിക്കാത്ത അനുഭവത്തിൽ, ചലനശേഷി വേണ്ടത്ര രീതിയിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ശരീരം വല്ലാതെ വളഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ ഈ നിസ്സഹായമായിരിക്കുന്ന സ്ത്രീയുടെ ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആകാശം നഷ്ടപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കുന്ന തമ്പുരാനെ കുറിച്ചാണ് ഇന്ന് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ആകാശം നഷ്ടപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കുന്ന തമ്പുരാനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ സ്ത്രീയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ദേവാലയത്തിലെ ഒരു നിശബ്ദ സാന്നിധ്യമാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. അവരിവിടെ വന്നാൽ ആരും അറിയുന്നു പോലുമില്ല. അവർ വളരെ നിശബ്ദമായിട്ട് കഴിഞ്ഞ 18 സംവത്സരകാലമായിട്ട് ഈ ആലയത്തിനകത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരാളിനെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. ഇന്ന് ചിലരൊക്കെ കയറി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ദൈവം തന്നെ എഴുന്നേറ്റ് കൈ കൂപ്പി പോകും, അങ്ങനെയാണ് വരുന്നത് അല്ലേ? നമ്മളൊക്കെ വലിയ പുള്ളികളാണെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ ഈ സ്ത്രീ വളരെ നിശബ്ദമായിട്ട് കൂരുമായിട്ട് 18 സംവത്സരകാലം ഈ ആലയത്തിനകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. എന്നാൽ യേശു അവളെ കണ്ടു. യേശു അവളെ അരികിൽ വിളിച്ച് അവൾക്ക് സൗഖ്യത്തെ കൊടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. യേശു അവൾക്ക് ചാർത്തി കൊടുക്കുന്ന പേര് ഇവൾ അബ്രഹാമിന്റെ മകൾ എന്നാണ്. ഇതാണ് പ്രശ്നമായത്. കർത്താവ് പറഞ്ഞതാ പ്രശ്നമായത്. ഈ അബ്രഹാമിന്റെ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന ആളുകളാണ് യഹൂദന്മാരെന്ന് പറയുന്നത്. അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഈ വളരെ ദരിദ്ര പശ്ചാത്തലത്തിൽ വരുന്ന ഒരു സ്ത്രീ, പാവപ്പെട്ട കൂനിയായ സ്ത്രീയെ കർത്താവ് അബ്രഹാമിന്റെ മകളെന്ന് വിളിച്ചത് ആ പള്ളിക്കകത്ത് സിനഗോഗിനകത്ത് കടന്നു വന്ന ആളുകൾക്ക് അത് അത്ര രസിക്കുന്ന ഒരു അനുഭവമല്ല. എന്നാൽ വിലയില്ല എന്ന് സമൂഹം പറഞ്ഞവർക്ക് വില കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. ഒരു വിലയും കൽപ്പിച്ചില്ല. ഈ 18 സംവത്സരകാലം പാവം പിടിച്ച ഈ സ്ത്രീ, ഞാൻ ചില അമ്മമാരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ റാപോലെ വളഞ്ഞിരിക്കുക, എന്നിട്ടും ആലയത്തിനകത്ത് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് പോകുന്നേ. അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ ചുരുക്കുക. കർത്താവ് ഈ സ്ത്രീയെ അരികെ വിളിക്കുന്ന അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുന്നത്. കർത്താവ് വില കൊടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് യേശു കർത്താവ് ആരാണെന്ന് പറയുകയാണ്. രോഗബാധകളാൽ പീഡിതരായവർക്ക്, അപമാന ഭാരങ്ങളിൽ കുനിയപ്പെട്ടു പോയ ആളുകൾക്ക്, പട്ടിണിയും ദാരിദ്ര്യവും നിമിത്തം ഒട്ടും നിവരുവാൻ കഴിയാതെ പോകുന്ന ആളുകളെ, ജീവിതത്തിന്റെ ആകാശ കാഴ്ചകളും നക്ഷത്ര ശോഭകളും നിറങ്ങളും കാണുവാൻ നിർവാഹമില്ലാത്ത ഹതഭാഗ്യന്മാരെയാണ്, അവരെയാണ് പ്രിയമുള്ളവരെ അബ്രഹാമിന്റെ മക്കളെന്ന് കർത്താവ് വിളിക്കുന്നത്. അവർക്കാണ് സ്പർശനവും സാന്ത്വനവും ആവശ്യമായിട്ടുള്ളത്. ആരും ജാതികൾ ഒന്നുമായിട്ട് പറയണ്ട. ഇത് ചിലരൊക്കെ പറയും ജാതികളാണ് അവർ, ജാതികളാണ്. ജാതികൾ എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത്? സ്വർഗസ്വനായ പിതാവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞവരെ നമുക്ക് ജാതികൾ എന്ന് പറയാൻ പറ്റുമോ പ്രിയമുള്ളവരെ? നമ്മുടെ ആത്മീയ അബ്ബാ പിതാവ് ആരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ വെളിച്ചം കിട്ടിയവരാ ഇവിടെ ഇരിക്കുന്ന മാമോദീസയേറ്റ നിങ്ങൾ എല്ലാവരും എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ആരും ജാതികളെന്നും സമുദായക്കാരെന്നും ഒന്നും കളിയാക്കി വിളിക്കണ്ട. നമുക്കറിയാം നമ്മുടെ സ്വർഗീയ അപ്പൻ ആരാണെന്നുള്ളത്. അതാണ് പ്രകാശമെന്ന് പറയുന്നത്. നമ്മൾ പിതാവിന്റെ പ്രകാശത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. വേദപുസ്തകം ശരിക്കും പഠിക്കാതെ ചുമ്മാതെ വായി തോന്നുന്നതൊക്കെ പറയുന്നതല്ല പ്രിയമുള്ളവരെ വേദപുസ്തക പാണ്ഡിത്യം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ നമുക്കൊരു അപ്പനുണ്ടെന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ട്. ആ ഒരു അബ്ബാ പിതാവിന്റെ അനുഭവത്തിലാണ് നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങള് മുമ്പോട്ട് പോകുന്നത്. യേശു അത് തന്നെയാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. അവകാശം നിഷേധിക്കപ്പെട്ടവർക്ക്, നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു ശബ്ദത്തിന്റെ അനുഭവത്തെ കർത്താവ് ഇവിടെ കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. ആചാര അനുഷ്ഠാനങ്ങൾ
ആളുകളുടെ പേരിൽ നന്മ നിഷേധിക്കുന്ന കപടഭക്തിയുള്ള ആളുകളുടെ മൂടുപടം കർത്താവ് ഈ ഒരു പ്രവൃത്തിയിലൂടെ ഈ വേദഭാഗത്തെ തുറന്നു കാട്ടുകയാണ്. തുനിയായ സ്ത്രീക്ക് യേശുവിലൂടെ ലഭിച്ച സൗഖ്യത്തിന്റെ നന്മ തിരിച്ചറിയുവാനോ അവളോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ പള്ളി പ്രമാണിക്ക് സാധിക്കാതെ പോയി. ഇതാണ് വലിയ പ്രശ്നം. ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ പ്രശ്നമാണ് നീരസപ്പെടുത്തുന്ന ശോഭിക്കുന്ന പ്രവർത്തനം ഉണ്ടാകുന്ന പള്ളി പ്രമാണിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് പ്രശ്നം പല പള്ളികളിലും പ്രമാണിമാരാണ്. ഞാൻ ഇവിടുത്തെ ഒരു കോൺടസ്റ്റിലൊന്നുമല്ല സംസാരിക്കുന്നത്, അതുതന്നെയാണ് ഈ സിനഗോഗിന്റെ ഒരു പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവം ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ പോകുന്നതാണ് ഈ സിനഗോഗിലെ പള്ളി പ്രമാണിയുടെ പ്രശ്നമെന്ന് പറയും. സാധാരണ ഈ അച്ഛന്മാരെ ഉദ്ദേശിക്കുമ്പോൾ മെത്രാച്ചന്മാർ പറയുന്ന ഒരു കാര്യമാണ്, ഇടവേയുടെ ഭരണം അച്ഛൻ്റെ കയ്യിൽ ഇരിക്കണം, അച്ചായൻ്റെ കയ്യിൽ പോയാൽ പ്രശ്നമുണ്ട്. ഇത് പലയിടത്തെയും പ്രശ്നം അതാ എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരവും കാണിച്ച് നടക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. ദൈവികത പ്രകാരമുള്ള നിയന്ത്രണത്തില് ഇടവ. പണ്ടൊക്കെ നമ്മുടെ പല പള്ളികളിൽ ചെല്ലുമ്പോൾ രണ്ട് പ്രമാണിമാർ കാണും, ഒരു ഒരു പള്ളിയിൽ ചെല്ലും. അന്നത്തെ കാലത്ത് രണ്ട് പ്രമാണിമാരേ ഉള്ളൂ, ഇന്ന് പിന്നെ എല്ലാവരും പ്രമാണിമാരാണ്. അപ്പോൾ അവിടെ ചെല്ലും പറയും, അച്ഛൻ ഭവന സന്ദർശനം നടത്തുമ്പോൾ ആദ്യം എൻ്റെ വീട്ടിൽ വന്നിട്ട് നമസ്കാര പ്രാർത്ഥന നടത്തിയിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ പോകാവും. ഞാൻ പറയും, കർത്താവ് ഒരു ഭവനത്തിൽ അല്ലെങ്കിൽ ഒരു ഇടവയെ സന്ദർശനത്തിന് വന്നാൽ ആ ഇടവയിലെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ആദ്യം പോകും. അതാണ് കർത്താവിൻ്റെ പോളിസി, അതാണ് കർത്താവിൻ്റെ നയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾ കുറച്ചുകൂടെ സ്നേഹത്തോടെയും കരുതലിലൂടെയൊക്കെ നമുക്ക് നടത്തുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ശബ്ദത്തിൻ്റെയും കർത്താവാണ്, ശബ്ദത്തെ നന്മ ചെയ്യുവാനുള്ളതാണ്, ബന്ധനങ്ങളെ അഴിച്ചു വിടുവാനുള്ളതാണ്, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മാത്രമല്ല ശബ്ദത്താചരണം, അവകാശങ്ങളുടെ വീണ്ടെടുപ്പാണ്. ഈ കുനിയായി പോയ പാവപ്പെട്ട ഈ സ്ത്രീക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തെ ഒരുക്കി കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദേവാലയത്തിൽ നടന്ന ആരാധന അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. ആരാധന ആലയങ്ങൾ സൗഖ്യദായകമായി തീരണം, പള്ളികൾ സൗഖ്യദായക. ഇവിടെ ജനം വരുന്നത് മനഃശാന്തിക്കും ആശ്വാസത്തിനും വേണ്ടിയാ, വഴക്കുണ്ടാക്കാനല്ല. ഇതൊരു ആരാധനാലയത്തിൽ നടന്ന സൗഖ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ സുറിയാനി ആരാധനയിൽ നമ്മുടെ വിശുദ്ധ കുർബാന തീരുമ്പോൾ വൈദികൻ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ബലഹീനനും പാപിയുമായ അടിയാൻ ഞാൻ, ബലഹീനനും പാപിയുമായ അടിയാൻ ഞാൻ. നിങ്ങളെക്കാട്ടിലും ബലഹീനരാണ് ഞങ്ങൾ. ഒരു വൈദിക ശുശ്രൂഷയിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ ശക്തീകരിക്കുന്നത്. അത് പറയുമ്പോൾ അർത്ഥം ആക്കുന്നത് എന്താണ്, ഞാൻ ബലഹീനനാണെന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന ശുശ്രൂഷകർ എന്നെക്കാട്ടിലും മെച്ചമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഗായക സംഘാംഗങ്ങൾ എന്നെക്കാട്ടിലും മെച്ചപ്പെട്ടവരാണ്. കൈസാന സമിതി അംഗങ്ങൾ എന്നെക്കാട്ടിലും മെച്ചപ്പെട്ടവരാണ്. വിശ്വാസ സമൂഹം ഇവിടെ വെളിയിലും അകത്ത് വരുന്ന മൊബൈലിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ചെറുപ്പക്കാർ അതിനെക്കാട്ടിലും മെച്ചപ്പെട്ടവരാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഫോണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പിള്ളേരെ കൈ പോകുന്നതാണ്, ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക, അഡിഷൻ. ഞാൻ ബലഹീനനും പാപിയുമാണ് പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ മാത്രമേ ഞാൻ ബലപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെക്കാട്ടിലും ഏറ്റവും താണവനാണ് എന്ന് പറഞ്ഞാണ് പൗരസ്ത്യ ആരാധനയിൽ ഒരു വൈദികൻ തൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷ അവസാനിപ്പിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതൊന്നും വെറുതെ പിതാക്കന്മാർ എഴുതി വെച്ചതല്ല. ബലഹീനനും പാപിയുമായി അടിയാൻ ഞാൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ എനിക്ക് കരുണയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ആരാധനയുടെ അവസാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം നമ്മളെ എങ്ങനെ നടത്തുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. യേശു വീട്ടിൽ വന്നാൽ നഷ്ടമാണോ ലാഭമാണോ എന്ന് ചിന്തിച്ചാട്ടെ. സക്കായുടെ വീട്ടിൽ യേശു വന്നു, ബാങ്ക് ബാലൻസ് അടക്കം പാമ്പിടിച്ചാൽ കൊണ്ടുപോയി. നമ്മളൊരു സെൻട്രൽ മീറ്റിംഗ് ഒക്കെ കഴിയുമ്പം പറയും, ഇവിടെ ഒന്നും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആമീൻ കർത്താവായ യേശുവെ വേഗം വരണമേ എന്ന് വിളിച്ചു കൂവിയിട്ട് പോകും അല്ലേ. വിളിച്ചു കൂവുന്നൊക്കെ സൂക്ഷിച്ചു വേണം. ഇതൊരു അപകടം പിടിച്ച കളിയാണ് പ്രിയമുള്ളവരെ. കർത്താവ് ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ പലതും വിട്ടുകൊടുക്കേണ്ടി വരണം. സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് വന്നപ്പോൾ മറ്റനേക ഭവന സന്ദർശനങ്ങളിൽ വിശുദ്ധ വേദോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് കർത്താവ്? ഇവിടെ കർത്താവ് ദേവാലയത്തിനകത്ത് വന്നപ്പോൾ ഈ സ്ത്രീയെ കണ്ട് അടുക്ക വിളിച്ച് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവത്തെ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ സാർത്ഥതകളൊക്കെ മാറ്റണം. നമ്മൾ ഈ മതിലിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾ പറയും, ഇതെൻ്റെ സൂര്യപ്രകാശം, ഇതെൻ്റെ മഴ, ഇതെൻ്റെ വെളിച്ചം, ഇതെൻ്റെ ഓക്സിജൻ, നീ എടുക്കരുത്, നീ എടുക്കരുത്, എല്ലാം എൻ്റെയാണ്. ഈ ഞാൻ 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 എവിടെ വരെയുണ്ട്? അവിടെ വരെയുണ്ട്, അവിടെ തീരും. നിൽക്കുന്ന നിപ്പി മുമ്പോട്ടാണോ പുറകോട്ടാണോ സൈഡിലോട്ടാണോ വീഴുന്നത് നമുക്കൊരു ഗ്യാരണ്ടിയില്ല. ഇത് നമ്മൾ നിർത്തണം.
ഞാൻ മുമ്പേ അതുകൊണ്ടാണ് പറഞ്ഞത് കുഞ്ഞുങ്ങളോടെ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്ന് നിൽക്കണമെന്ന് പറയുമ്പോൾ അത് ഗായസംഘമാണെങ്കിൽ യുവനസഖ്യമാണ് താല്പര്യത്തോട് വന്നാട്ട് ഞാൻ ഇടവുള്ളൊക്കെ പറയുമ്പോൾ അവരെന്ത് താല്പര്യത്തോടാണ് വന്ന് നിൽക്കുന്നത് അവർക്കെന്ത് സന്തോഷമാണ് വന്ന് നിന്നൊന്ന് പാടാൻ അല്ലെങ്കിൽ ഒന്ന് ചൊല്ലാൻ എൻ്റെ കൂടെ തന്നെ ഞാൻ പിള്ളേരെ കൂട്ടും എനിക്ക് ഞാനിരുന്ന പള്ളികളിലൊക്കെ അൾത്താര ബാലന്മാരുണ്ടായി ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിൽ നിന്നൊക്കെ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ അറിയാം അന്ന് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പൊങ്ങച്ചം പറയാൻ വേണ്ടി മാർത്തോമാ സഭയിലെ ഏറ്റവും ബെസ്റ്റ് യുവനസഖ്യത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ശാഖയ്ക്ക് എണ്ണം എടുക്കൊന്നുമല്ല അങ്ങനെയൊക്കെയുള്ള യുവനസഖ്യത്തിൽ പ്രവർത്തിച്ചിട്ടൊക്കെ വരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അല്ലാതെ നിങ്ങളെല്ലാം പുറംതിരിഞ്ഞ് മുഖം തിരിഞ്ഞ് നിന്ന് ആ ഒരു കാര്യവും നടക്കത്തില്ല ഇതിനകത്തേക്ക് കയറണം ഇതിനകത്തേക്ക് വരണം ഗായകസംഘം ഞാൻ ന്യൂയോർക്കിലിരിക്കുമ്പോൾ ന്യൂയോർക്ക് അമേരിക്കൻ ഭദ്രാസനത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗായകസംഘമാണ് അവരൊക്കെ മണിക്കൂറിന് ഡോളർ മേടിക്കുന്ന വലിയ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്നാൽ ശനിയാഴ്ച വൈകിട്ടാകുമ്പോൾ 2 മണിക്കൂർ പ്രാക്ടീസിന് അവരോട് വന്നിരിക്കും പള്ളിയിൽ വലിയ ശമ്പളം മേടിക്കുന്ന ആളുകളാണ് ഇന്നിപ്പം നമുക്ക് കുറ്റപ്പെടുത്തുമല്ല നിങ്ങളെ 8:30 യേശു നല്ലവൻ വല്ലവൻ ഒരു പ്രാക്ടീസ് കഴിഞ്ഞു നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾക്കിപ്പോൾ അതേ പറ്റത്തുള്ളായിരിക്കും നമുക്ക് ശനിയാഴ്ച വൈകുന്നേരം പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങിയതാ ഈ സമർപ്പണ ഈ പ്രാക്ടീസൊക്കെ ഇപ്പം ഇവിടെ പോയി സമയമുണ്ടല്ലോ കോവിഡൊക്കെ കുറഞ്ഞല്ലോ ഇപ്പം നമുക്ക് എല്ലാത്തിനും അവകാശവും അനുവാദവും ഒക്കെ ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പണ്ട് അതുകൊണ്ടൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും കാര്യമില്ല ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കുന്നു എന്നുള്ളതാണ് തമ്പുരാൻ നോക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ അതിനേക്കാട്ടിലും നമുക്ക് ആകാൻ സാധിക്കും എന്നുള്ളതാണ് വചനം നമ്മളിവിടെ പറയുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സാർത്ഥതകളൊക്കെ മാറ്റണം പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കുക നമുക്കറിയാം എന്തിനാ അവൻ്റെ പെൻസിൽ മറ്റവനെടുത്ത് അതിനാ വഴക്ക് അച്ചായൻ അമ്മമാർ തമ്മിൽ വഴക്കുണ്ടാക്കും എന്തിനാണെന്ന് നമുക്കറിയാം അതിനെ കൊണ്ട് തേക്ക് വെച്ചേനായിരിക്കും ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് എത്ര വഴക്കുണ്ടാക്കിയാലും ഇവിടെ വരെ ഉള്ളു പ്രിയമുള്ളവരെ എന്തിനാ എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ സ്നേഹത്തിന്റെ ഉത്സവങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്ന് ആരാധനയെ കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത് ഓരോ ആരാധനയും കഴിയുമ്പോൾ സ്നേഹത്തിന്റെ ഉത്സവങ്ങൾ സൃഷ്ടിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറി എങ്കിലേ ഇതുകൊണ്ടൊരു പ്രയോജനമുള്ളൂ ഇന്ന് ആരാധനയാണ് ഞാൻ സമയക്കുറവുണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല പരിമിതമായ സമയത്തിനുള്ളിൽ നിർത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നമ്മുടെ ക്രിസ്തുസന്മേനി പറയുന്നത് പോലെ വേദോത്സവം വായിക്കുകയല്ല മനോരമ പത്രം വായിക്കുന്നത് പോലെ വേദോത്സവം വായിച്ചിട്ട് കാര്യമില്ല കാരണം പത്രം വായിച്ചാൽ നമ്മൾ ചിന്തിക്കും ഞാൻ ആരെയും തല്ലിക്കൊന്നിട്ടില്ല ഞാൻ പീഡനം നടത്തിയിട്ടില്ല ഞാനെങ്ങും ഇറങ്ങിപ്പോയിട്ടില്ല ഞാൻ ആർക്കും വെള്ളം കൊടുക്കാതിരുന്നിട്ടില്ല എന്നാൽ വേദപുസ്തകം വായിച്ചാൽ പുള്ളും പ്രിയമുള്ളവരെ വേദപുസ്തകം വായിച്ചാൽ കുത്തലുണ്ടാകും ജീവിതത്തിൽ വേദപുസ്തകം വായിച്ചാൽ കണ്ണുനീര് പൊട്ടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് നമുക്കിപ്പം വായിക്കുക തുറക്കുക കിടക്കുക കഴിക്കുക എന്ന് പറയുന്ന സുന്ദരമായ സങ്കീർത്തനം വായനയല്ലാതെ നമുക്കെന്തോ ബന്ധമാണ് വേദോത്സവമായിട്ടുള്ളത് ഹിന്ദുക്കള് ഈ രാമായണ മാസം തുടങ്ങുമ്പോൾ അവർ കുളിച്ച് നല്ല ശുഭ്രവസ്ത്രധാരികളായിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അവർ ബഹുമാനത്തോടെ അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് മുമ്പിലിരുന്ന് അവര് ഇത്ര ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഈ രാമായണം വായിക്കും നമുക്ക് വേദോത്സവമായിട്ടുള്ള ബന്ധം നമ്മൾ പറയും 66 പുസ്തകങ്ങൾ അടിസ്ഥാനപ്പെട്ട സഭയാണ് നവീകരണ സഭയാണ് വലിയ ഊറ്റം കൊള്ളാറുണ്ട് നമ്മളൊക്കെ എന്നാലും പറഞ്ഞ കൈ വേദപുസ്തകം ഉണ്ടോ ഊറ്റം കൊള്ളണ്ടൊന്നും കാര്യമില്ല ഈ വേദപുസ്തകം എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നാണക്കേടല്ല പ്രിയമുള്ളവര് ഇതെടുത്തവനൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ഇതും കൊണ്ട് ഇളമ്പൽ ടൗണിലൂടെ പോയാൽ നീ ശപിക്കപ്പെട്ടവരൊന്നും ആരും പറയത്തില്ല വാചോടിയുള്ളു പക്ഷെ കയ്യിലില്ല മർത്തോമക്കാരൻ പോകുന്ന കാണുമ്പോഴേ അറിയാം കൂടിയാന്ന് ഒരു ക്രിസ്തീകൃതൻ ചുരുട്ടിപ്പിടിച്ച് കൈ കാണും വേദപുസ്തകം കയ്യിലുണ്ട് പെന്തിക്കൂസുകാരനാണെന്ന് വിചാരിച്ചു ഞാനിവരെ പൊക്കാനൊന്നും പറഞ്ഞല്ല നമുക്കിതൊന്നും പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് ഇത് പിടിക്കണം പ്രിയമുള്ളവരെ ഇത് ഹൃദയത്തോടും നെഞ്ചോടും ജീവിതത്തോടും ചേർത്ത് പിടിച്ചുവെങ്കിൽ ഈ ഇടവയെ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് വചനം അതാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ അനുഭവത്തെ കുറിച്ച് തന്നെയാണ് കർത്താവോട് സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് നടന്ന സൗഖ്യത്തെക്കുറിച്ചാണല്ലോ ഞാനിവിടെ പറയുന്നത് വല്ലാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ ഓടി വരാനുള്ള ഇടമാണ് ദേവാലയം ഞാൻ പറയും ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഇടമാണ് ദേവാലയം ഒരു ചുമട് താങ്ങി പണ്ടത്തെ കാലത്ത് നമുക്കറിയാം യാത്ര ചെയ്യുമ്പോൾ അന്ന് വാഹനമൊന്നും ഇല്ലല്ലോ പോകുന്ന ഇടങ്ങളിലൊക്കെ രാജഭരണ കാലഘട്ടത്തിൽ ചുമട് താങ്ങികൾ അവിടെ സ്ഥാപിച്ചിരിക്കും അവർക്ക് ഒന്ന് ഇറക്കി വെച്ച് ഭാരം ഇറക്കി വെച്ച് വിശ്രമിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിന്റെ ഭാരം ഇറക്കി വെക്കാനാണ് ഇവിടെ വന്നത് ഗുസ്തി പിടിക്കാനൊന്നും അല്ല നമ്മളിവിടെ വന്നത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കാൻ കുറച്ചുകൂടി അനുരഞ്ജനപ്പെടുവാൻ സന്തോഷമുള്ള സ്നേഹമുള്ള ഇടവകയായിട്ട് ഈ ചുറ്റുപാടുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഇവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടു
നമുക്കൊരു ചില ആളുകളുണ്ട് പ്രശ്നം വന്നാൽ അവർ പിന്നെ പള്ളി വരാൻ മടിക്കും. ഈ സ്ത്രീ കൂനുണ്ടായിട്ട് ഈ ദീർഘ വർഷങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വന്ന് മാറി നിന്നില്ല. ഞാൻ ഈ പലയിടങ്ങളിലൊക്കെ ഇരിക്കും, ഈ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു സൈക്കോളജി കുറച്ചൊക്കെ അറിയാം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചിലരൊക്കെ പള്ളി വരാതിരിക്കും. കാരണം ഇച്ചിരി ഒരു കെട്ടുപ്രായം അങ്ങോട്ട് ഇതായി കഴിഞ്ഞ് ചോദിക്കും, കല്യാണമില്ലേ, കല്യാണമില്ലേ, എൻ്റെ കല്യാണമില്ലേ. നമ്മുടെ ചില ആളുകളുടെ ഒരു സോക്കേട സൈക്കോ സ്വഭാവ. ഞാൻ വിദേശത്തൊക്കെ ഇരിക്കുമ്പം അവിടെ പിള്ളേരോടൊന്നും അങ്ങനെ ചോദിക്കാൻ പാടില്ല, അതൊക്കെ കുറ്റമാണ്. പിള്ളേർ പള്ളി കയറത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കല്യാണം കഴിച്ചൊരു രണ്ട് മാസം കഴിയുമ്പോൾ പിള്ളേരായില്ലേ, പിള്ളേരായില്ലേ, പിള്ളേരായില്ലേ. നമുക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവിടെ. നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണമാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഗൾഫിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്നാ പോകുന്നത്, എന്നാ പോകുന്നത്, പിന്നെ അവൻ അടുത്ത ആഴ്ച പള്ളി വരുത്തി. അപ്പോൾ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ നമ്മുടെ സമീപനങ്ങൾ ആരെയും പള്ളിയിൽ നിന്ന് മാറ്റുവാനിടയാകരുത്. ഒരിക്കലൊരു ഒരു ഭയങ്കര മദ്യപാനിയായ ഒരു മനുഷ്യനാണ് എനിക്കറിയാം. അദ്ദേഹം മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു ഇടമിഷൻ്റെ കൂട്ടായ്മയ്ക്ക് വൈകിട്ട് വരാൻ കയറി വന്നപ്പോൾ അവിടെ ഇരുന്ന് വലിയ ഭക്തനായിരിക്കുന്ന ഒരു ഇടമിഷൻ എന്ന് പറയാം. ഇനി ഇവൻ്റെ കുഴപ്പം കൂടെ ഉള്ളു. ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് വന്ന് വെച്ചകാല് പുറകോട്ടെടുത്ത് വെക്കാം. നമ്മൾ ഭക്തരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രിയമുള്ളവരെ. കുറച്ചുകൂടെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ സാധിക്കണമെന്നുള്ളതാണ് വചനം നമ്മളെ സൂചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഈ സ്ത്രീ ഒരു വളരെ വ്യത്യസ്തതയും അഭിവാദവുമായിട്ടാണ് ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഈ സ്ത്രീയെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കഷ്ടതയുടെ നടുവിലും ഓടിയെത്തുന്ന ദേവാലയത്തിൽ പ്രിയമുള്ളവരെ ഓടിയെത്തി ഇന്ന് നമ്മൾ ആ പ്രയാസത്തോടുകൂടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്, ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്കുണ്ട്. ആ വിശ്വാസത്തോട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം. കാരണം 157 വർഷം നമ്മുടെ പിതാക്കന്മാര് മാതാക്കന്മാർ പ്രാർത്ഥിച്ച ഒരിടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ ഇടവേടെ ഒരു മൂല്യം ഞാൻ കാണുന്ന അങ്ങനെ അല്ലാതെ 4 കോടിക്ക് നിങ്ങൾ പള്ളി പണിതതിലല്ല, അവരുടെ കണ്ണുനീരിൻ്റെ പുറത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. അതാണ് അനുഗ്രഹം. അതുകൊണ്ട് ഇവിടെ ഒരു സത്യമുണ്ട്, അതാണ് ആത്മാവിനും സത്യത്തിനും ആരാധിക്കുവാന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പോലെയല്ല വിശ്വാസം, മറ്റു മതസ്ഥർ വന്നിട്ട് അവിടെ മെഴുകുതിരി കത്തിക്കുന്നു, പൈസ ഒക്കെ എറിഞ്ഞിട്ട് പോകുന്നു. ഞാൻ ചോദിക്കും, ഇവിടെ ഇരിക്കുന്ന മർത്തോമക്കാരായ നിങ്ങൾക്കുണ്ടോ അവരുടെ 4-ൽ 1 വിശ്വാസം? കർത്താവ് ചോദിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ കനാനിയ സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയ നമുക്കുണ്ടോ പറയുള്ളവരെ? നീ ചോദിക്കുക, കാര്യമായിട്ട് ചോദിക്കുക. ഒന്ന് കൃതജ്ഞത തട്ടിയിട്ട് നെഞ്ചോടെ നെഞ്ചി തൊട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മളിങ്ങനെ അടക്കോ സഭ ചാടണോ, മാറണോ, മറിയണോ, മുങ്ങണോ, താഴണോ? ഒരു കഥയൊന്നുമില്ല. വേദവസ്വം പഠിച്ചവർക്കറിയാം ഇതൊന്നുമല്ല. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നതിന് ഇതൊന്നും അല്ല മുഖാന്തിര. നിന്റെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവം, നിന്റെ അന്തരീന്ദ്രങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, നീ പുറമേ കാണിക്കുന്നതൊന്നുമല്ല, നിന്റെ ഹൃദയത്തിനകത്ത് നീ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. ഒരു സംഭവകഥ ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവർ. ഒരു ഗ്രാമത്തിൽ, വിദേശത്താണ്, യൂറോപ്പിലാണ്, പീഡാനുഭവാരം വരുമ്പോൾ ഒരു നല്ല ഗ്രാമ അന്തരീക്ഷമാണ് നമ്മുടെ കൂട്ടം. അവരെല്ലാ വർഷവും പീഡാനുഭവാരത്തിനൊരു കാര്യം ചെയ്യും. ഗ്രാമത്തിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് യേശുവിൻ്റെ പീഡാനുഭവവും ഉദ്ധാനവും അവര് ഭംഗിയായിട്ട് നാടകമായിട്ട് അവതരിപ്പിക്കും. പണ്ടൊക്കെ നമുക്കറിയാം തട്ടേ കീറുക എന്ന് പറഞ്ഞാൽ നാടകങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. നാടകങ്ങളാണ് ഈ സമൂഹത്തിലെ അനീതിക്കെതിരെ നിലകൊണ്ട അനേക നാടകങ്ങളുണ്ട് അല്ലെ. ചില്ലുമേടയിൽ ഇരുന്ന് എന്നെ കല്ലെറിയരുത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അല്ലെ, അശ്വമേധം, ഒത്തിരി ആളുകൾ ഒത്തിരി നാടകങ്ങൾ സമൂഹത്തിലെ അനീതിക്കെതിരെ ശക്തമായ ഒരു പടവാളി. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ വളരുന്നതിൽ ഈ നാടകങ്ങൾക്കൊക്കെ സുപ്രധാന പങ്കുണ്ട്, കേരളത്തിന്റെ അവരുടെ അടിത്തറ വളർത്തിയെടുക്കുന്നതിലൊക്കെ. എന്നാൽ ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. എന്നാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ നാടകം ഇവർ തന്നെയാണ്, ഈ ഗ്രാമത്തിലെ ആളുകളാണ് കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ഈ യേശുവായിട്ട് അഭിനയിക്കുവാൻ ആ പ്രാവശ്യം അവസരം കിട്ടിയത് അവിടെ തന്നെയുള്ള ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് അവസരം. നാടകമൊക്കെ ഭംഗിയായിട്ട് ഈ ചെറുപ്പക്കാരനും ഇവരെല്ലാം ചേർന്ന് കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശിൻ്റെ വഴിയും ഉദ്ധാനവുമൊക്കെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എന്നാൽ ഈ നാടകം കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം പറ്റി. ക്രിസ്തുവിൻ്റെ ബാധ, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഈ ചെറുപ്പക്കാരനെ വിട്ടുമാറിയില്ല. അവൻ ആ ഗ്രാമത്തിൽ നടക്കുന്ന അനീതികളെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, പ്രശ്നമായി. അവസാനം അവിടെയുള്ള പ്രമാണിമാർ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞത് ക്രിസ്തുവായിട്ട് അഭിനയിക്കാനാണ് പറഞ്ഞത്, ക്രിസ്തുവായിട്ട് ജീവിക്കാനല്ല നിന്നോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിന്നോട് പറഞ്ഞത് ക്രിസ്തുവായിട്ട് അഭിനയിക്കാനാണ് പറഞ്ഞത്, ക്രിസ്തുവായി ജീവിക്കാനല്ല പറഞ്ഞത്. ഇന്നത്തെ പ്രശ്നം അതാണ് പ്രിയമുള്ളവരെ. ക്രിസ്തുവിൻ്റെ ഭാവം ഉൾക്കൊള്ളുമ്പോൾ ഈ പീഡാനുഭവാരത്തിലേക്കുള്ള നമ്മുടെ യാത്രകളാണ് നോമ്പിൻ്റെ വഴികളിലൂടെ. ക്രിസ്തുവായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു അപകടം പിടിച്ച കളിയാണ്. നമ്മുടെ ജീവിതം തന്നെ ഇന്നൊരു പ്ലേ ആയിട്ട് മാറുകയാണ്. ഇത് അഭിനയമല്ല എന്നുള്ളതാണ് പറയുന്നത്. കുരിശിൻ്റെ നിറം പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്വർണത്താൽ ചാലിച്ച നിറമല്ല കുരിശിൻ്റെ നിറമെന്ന് പറയുന്നത്. ആർദ്രമായ സ്നേഹത്തിൻ്റെ ഉടൽ മുറിഞ്ഞൊഴുകിയ
ചോരയുടെ നിറമാണ് കുരിശിന്റെ നിറം. നമ്മൾ വിചാരിക്കുന്നത് ഇന്ന് മാഫിയ തലവന്മാര് ചെവിയിലിടും കഴുത്തിലിടും കുരിശ്. കുരിശ് എന്താണെന്ന് ഇവനൊന്നും ബോധമില്ലാത്തതാണ്. ഇന്ന് പല ട്രെൻഡുകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പം പിള്ളേരൊക്കെ ഇവിടെ ഒരു കാതയിലോട്ട് ഒരു കിഴുത്ത കയറുന്നുണ്ട് നമ്മുടെ പിള്ളേർക്കൊക്കെ. വേണമെന്ന് നമ്മൾ മാതാപിതാക്കളൊക്കെ ചിന്തിച്ചോണം. നമ്മുടെ ശീലത്തിന്റെ നമ്മൾ വലിയ സ്വാതന്ത്ര്യമൊക്കെ പറയും, ഒത്തിരി സ്വാതന്ത്ര്യം പറഞ്ഞ തലമുറയും കുടുംബമൊക്കെ തകർന്നു പോയതേ ഉള്ളു പ്രിയമുള്ളവരെ. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് നല്ല അനുഭവമുണ്ടാ പറയുന്നത്. വലിയ ലിബറേഷനും വലിയ റാഡിക്കലസും ഒക്കെ പറഞ്ഞ് മക്കളെ വളർത്തിയ അപ്പനമ്മമാരുണ്ട്. അവസാനം നെഞ്ചത്തടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചിട്ടകൾ വേണം. നാരാധനയെ കുറിച്ചാ ചിന്തിച്ച്, നാരാധന അച്ചടക്കമാണ്. ഇത് വേണം ജീവിതത്തിൽ. ലോകത്തിനനുസരിച്ച് ഓടുന്നവനല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അവിടെ നിൽക്കുവാൻ, ഈ ഒഴുക്കിനെതിരെ നിൽക്കുവാൻ ഈ ആരാധനയിലൂടെ നമുക്കും സാധ്യമായി തീരണം. അതുകൊണ്ടാണ് ഈ കുരിശ് എന്താണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് രണ്ട് കൂനുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ഈ ശാരീരികമായിട്ട് കൂന് ബാധിച്ചു 18 സംവത്സരകാലമായിട്ട് പ്രയാസപ്പെടുന്ന ഒരു സ്ത്രീയെ കുറിച്ചും, എന്നാൽ ആത്മീയ കൂന് ബാധിച്ച ഒരു വ്യക്തി കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് പള്ളി പ്രമാണി. ഇന്ന് നമുക്ക് പല കൂനുകളുടെ അനുഭവത്തിൽ നമ്മുടെ ജീവിതം മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് മനസ്സിനാണ് കൂന് ബാധിച്ചിരിക്കുന്നത്. ഒപ്പം ഇരുന്ന് ആരാധിക്കുന്നവന്റെ പ്രശ്നങ്ങളെ അറിയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ചുമ്മാതെ വന്ന് ആരാധിച്ചിട്ട് പ്രകടനം കാണിച്ച് മടങ്ങിപ്പോവുകയല്ല, അവന് നീറുന്ന വേദനകളെയും കണ്ണുനീരിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം വചനം സാധിക്കണം. ഇന്ന് ആരാധന നമ്മൾ ചിന്തിച്ചല്ലോ, സബ്ബത്ത് അനുഭവം, ഈ ഞായറാഴ്ച അനുഭവം നമ്മുടെ ആരാധനയിലേക്കും ആരാധന വിമോചനത്തിലേക്കും. ഈ സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു. ആരാധന പുതിയ മനുഷ്യത്വത്തിലേക്ക്, അബ്രഹാമിന്റെ മകളെന്ന വിളിക്ക് യോഗ്യമാക്കി തീർത്തു. ആരാധന മനസ്സിലേക്ക് കർത്താവ് തമ്പുരാൻ അവളെ കണ്ട് അടുക്ക വിളിച്ച് തൊട്ട് സൗഖ്യമാക്കി എന്നാണ് നമ്മൾ വായിച്ചത്. ഒപ്പമിരുന്ന് ആരാധിക്കുന്നവന്റെ ജീവിതത്തെ നമുക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളതാണ് തമ്പുരാൻ നമ്മുടെ ജീവിതത്തോടെ ഇവിടെ പറയുന്നത്. ഒരു കവിവാക്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ കുടയിൽ ഒരാൾക്ക് കൂടെ ഇടം നൽകിയാൽ മഴ സംഗീതമാകും. മഴ പെയ്യുമ്പോൾ നിന്റെ കുടയിൽ ഒരാൾക്ക് കൂടെ ഇടം നൽകിയാൽ മഴ സംഗീതമാകും. ഒരു കനലിൽ ഒരാൾക്ക് കൂടെ ഇടം കൊടുത്താൽ വെയിൽ നിലാവാകും. ഒരു ചുട്ടുപൊള്ളുന്ന കനലിന്റെ അനുഭവത്തിൽ ഒരാൾക്കൂടെ തണൽ കൊടുത്താൽ വെയിൽ നമുക്ക് നിലാവാകും. മനസ്സിലിടം മറ്റുള്ളവർക്ക് നൽകിയാൽ മനസ്സാകാശ കുടയാകും. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. കർത്താവ് മനസ്സിലിടം മറ്റുള്ളവർക്ക് നൽകി അവൻ തണലായി താങ്ങായി ജീവിതത്തിന്റെ നന്മയായി. പ്രാർത്ഥിക്കാം. കേട്ട തിരുവചനങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഏൽപ്പിച്ച ആൾക്കാർ പ്രാർത്ഥിക്കാം. സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രഭാതത്തില് കർത്താവെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിന്റെ പാദപീഠം ചേർന്ന് വന്ന് ദൈവമേ നിന്നെ ഒന്ന് ആരാധിപ്പാ. നിങ്ങളെ ഒരിക്കൽ കൃപയ്ക്കായി നന്ദിയോട് നന്ദിയോട് സ്തോത്രം. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തില് കർത്താവെ ഇത്രയും പേർക്ക് നിന്റെ സന്നിധിയിൽ വന്ന് നിന്നെ നിന്നെ ഒന്ന് ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാന് തമ്പുരാൻ ഒരവസരം കൂടെ ദാനം ചെയ്ത ആ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ആരുടെയും കഴിവോ പ്രാപ്തിയോ മിടുക്കോ ഒന്നും അല്ല കർത്താവെ, നിന്റെ കരുണയും നിന്റെ ദയയും നിന്റെ വിശ്വസ്തതയും ഒന്നും മാത്രമാണ് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവെ. ഇന്ന് ദേവാലയത്തിൽ കടന്നു വന്ന നിന്റെ മക്കളെ ആകമാനം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലിയ, ഞങ്ങളെ തന്നെ താനും ശോധന ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കണേ ദൈവമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും അന്തരീയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവെ. നീ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണേ ദൈവമേ. നീ ഞങ്ങളെ സൗഖ്യമാക്കണേ കർത്താവെ. നീ ഞങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ വീണ്ടും താഴ്ത്തി ഏൽപ്പിക്കുകയാണ് നാഥ. നീ ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. ദൂരത്തു നിന്ന് ഞങ്ങളെ ഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണേ കർത്താവെ. നിർമ്മലമായ ഹൃദയം ഞങ്ങൾ സ്ഥിരപ്പെടുത്തണേ കർത്താവെ. നിന്റെ ആലയത്തിൽ കടന്നു വന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും കരങ്ങളിൽ അൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടവകയെ മുറ്റുമായി നിന്റെ കരങ്ങളിൽ താഴ്ത്തി എഴുതുന്നു. ഇടവയിലുള്ള എല്ലാ ഭവനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേദനയിലും സങ്കടത്തിലും രോഗത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലും ഒക്കെ കഴിയുന്ന ഭവനങ്ങളുണ്ട് കർത്താവെ. നീ അറിയുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. ഞങ്ങളൊന്നും അറിയുന്നില്ല കർത്താവെ, എന്നാൽ സർവ്വവും ഉള്ളതുപോലെ അറിയുന്ന ദൈവം കർത്താവെ. നിന്നാൽ അസാധ്യമായതൊന്നുമില്ല കർത്താവെ. നിന്റെ മക്കൾക്കൊക്കെ സൗഖ്യവും ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ കൊടുത്ത് നിന്നെ വിശ്വസ്തയോടും വിശുദ്ധിയോടും സത്യത്തിലും ആത്മാവിനും ആരാധിപ്പാൻ നിന്റെ മക്കളെ ഒരുക്കിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ.
കരുണവാണിക്കണേ കർത്താവേ, ഞങ്ങളുടെ ഇടവഴിക്കായി സ്തോത്രം കർത്താവേ. ഇടവഴിക്ക് നേതൃത്വം തരുന്ന ബഹുമാനമുള്ള അച്ഛനെ കുടുംബമായി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. നിന്റെ മകനിലൂടെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാന്, ഞങ്ങൾ താഴേണ്ടടുത്ത് താഴുവാന്, വിനയപ്പെടുത്തുവാനും കർത്താവേ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒന്ന് ഈ ഭവിച്ച അനുഭവത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ അവിടുന്ന് ഒരുക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുണർന്ന് പ്രവർത്തിപ്പാൻ കർത്താവേ ഈ നോയമ്പ് കാലത്ത് ഞങ്ങളെ സഹായിക്കണേ ദൈവമേ. ശക്തീകരിക്കണേ കർത്താവേ, നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയടി ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ സംഘടന പ്രവർത്തനങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ. ഞങ്ങളുടെ വൈദ്യങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. വല്ലാത്ത ഒരു കാലയളവിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന ദൈവമേ. പാലൽ നടക്കേണ്ടുന്ന വഴി അവരെ അഭ്യസിപ്പാൻ നിന്റെ മക്കളെ ഒരുക്കണേ കർത്താവേ. കുഞ്ഞുങ്ങളെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണേ. ഭവനത്തിനും ദേശത്തിനും കുടുംബത്തിനും ഒക്കെ അവരെ അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണേ. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ ബലപ്പെടുത്തണേ കർത്താവേ. നേതൃത്വം കൊടുക്കുന്നവരെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു തമ്പുരാനെ. നീ സഹായിക്കണേ കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൗവനത്തിലേ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാ. എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കണേ കർത്താവേ. ഞങ്ങളുടെ മധ്യവയസ്കരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതാ ദൈവമേ. ഞങ്ങളുടെ സേവ്യാ സംഘം, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മകളെല്ലാം നീ അനുഗ്രഹിക്കണേ. ഇടവും മിഷനെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും ആയിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലും വിഷമത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്നവരുണ്ട് കർത്താവേ. ആരാധനയ്ക്ക് വരുവാൻ കടന്നു വരാൻ നിർവാഹമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. നിന്നാൽ അസാധ്യമായതൊന്നുമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നിന്റെ കരങ്ങളിൽ അവരെയൊക്കെ താഴ്ത്തി ഏൽപ്പിപ്പാന്, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ ഒരുക്കണേ കർത്താവേ. ഞങ്ങളെ തന്നെത്താൻ ശോധന ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യം അവിടുന്ന് വിടുതൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സല്യണേ കർത്താവേ. ഞങ്ങളുടെ ദേശത്തോടെ രാജ്യത്തോടെ ലോകത്തോടൊക്കെ മനസ്സല്യണേ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ നീ കരുകണേ. യുദ്ധങ്ങളാൽ യുദ്ധഭീതികളാലും കഴിയുന്ന രാജ്യങ്ങളോട് നീ മനസ്സല്യണ കർത്താവേ. നീ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം മുടങ്ങി കർത്താവേ ഭാരപ്പെടുന്നുണ്ടല്ലോ തമ്പുരാനെ. ഇതെല്ലാ വിധത്തിലുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് ഇടപെടണേ, മനസ്സലിയണേ കർത്താവേ. അവരെ ഹോവയ്ക്ക് പ്രസാദമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. നീ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ അറിയുന്നതിന് മുമ്പേ അവിടുന്ന് അറിയുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. നീ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. നിന്റെ സകല ചിന്താകുലും എന്റെ മേലിട്ട് കൊള്ളുവാൻ വാക്ക് പറഞ്ഞു ഞങ്ങളുടെ നല്ല കർത്താവേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ ഞങ്ങളെ വഴി നടത്തണേ കർത്താവേ. ഞങ്ങൾക്ക് തിരുമേശയോട് അടുത്ത് വരട്ടെ കർത്താവേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെ കണ്ട് കർത്താവേ ആരാധനയൊക്കെ കൊള്ളുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണേ. സത്യത്തിലോ ആത്മാവിലും നീ ആരാധിക്കുവാൻ ഞങ്ങളെ ഒരുക്കണേ കർത്താവേ. പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോട് പൂർണ്ണ ആത്മാവോടെ കർത്താവേ നിന്റെ സന്നിധി പാദപീഠത്തിൽ ചേർത്തിരിപ്പാൻ ഞങ്ങളെ ഒരുക്കേണ്ട തമ്പുരാനെ. സകല അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കണേ മഹത്വോട്. യേശു തമ്പുരാന്റെ പുനനാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരവുകൾ മാറണമേ. ആമേൻ.